ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസാലു കാസ് മുപ്പതിറ്റാണ്ട് നീണ്ട ബന്ധത്തിന് വിരാമമിട്ട് കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിട്ടു ഒരു മുന്നണിയോടും ചേരാതെ സ്വതന്ത്രമായി നിൽക്കാനാണ് തീരുമാനമെന്ന് പാർട്ടി ചെയർമാൻ കെ എം മാണി യു ഡി എഫ് വിടാനുള്ള മാണിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് പിരിച്ചുവിടണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്നാലെ നടക്കാൻ എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നില്ലെന്നും കോടിയേരി പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിക്കുമെന്നും മന്ത്രി ആതുരസേവനരംഗത്ത് ചികിത്സയ്ക്ക് കാശു വാങ്ങിക്കുന്ന കഴുത്തറപ്പൻ ശീലം വൻതോതിൽ വളർന്നുവരുന്നുണ്ടെന്ന് സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി എസ് സി മൊയ്തീൻ ചികിത്സയ്ക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടെന്നും മന്ത്രി സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇരുപത്തി അയ്യായിരം കിലോ ലഹരി വസ്തുക്കൾ പിടികൂടിയെന്ന് എക്സൈസ് കമ്മീഷണർ ഹൃഷിരാജ് സിംഗ് ഒഴിവ് സമയങ്ങളിൽ മൊബൈൽ ഫോൺ ഒഴിവാക്കി വായനാശീലം വളർത്താൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും ഹൃഷിരാജ് സിംഗ് കാറും ബൈക്കും കൂട്ടിയിരിച്ച് എഞ്ചിനീയർ വിദ്യാർത്ഥി മരിച്ചു പാലക്കാട് സ്വദേശി ഷിജുവാണ് മരിച്ചത് നമസ്കാരം മൂന്ന് പതിറ്റാണ്ട് നീണ്ട ബന്ധത്തിന് വിരാമമിട്ട് കേരള കോൺഗ്രസ് വിട്ടു ഒരു മുന്നണിയോടും ചേരാതെ സ്വതന്ത്രമായി നിൽക്കാനാണ് തീരുമാനം പത്തനംതിട്ട ചരൽകുന്നിൽ ചേർന്ന ക്യാമ്പിലാണ് യു ഡി എഫ് വിടാൻ തീരുമാനിച്ച കാര്യം പാർട്ടി ചെയർമാൻ കെ എം മാണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കും ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കും അതേസമയം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിലെ സ്ഥിതി തുടരും പാർലമെന്റിൽ പ്രശ്നാധിഷ്ഠിത സമീപനം സ്വീകരിക്കും താഴെ മുതൽ പാർട്ടിയെ പുനഃസംഘടിപ്പിക്കും യുഡിഎഫിൽ തിരിച്ചുവരുമെന്ന പോലും തങ്ങൾക്കില്ലെന്ന് മാണി വ്യക്തമാക്കി പാർട്ടിയെയും തന്നെയും അപമാനിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലെ ചില വ്യക്തികൾ മനഃപൂർവ്വം പ്രവർത്തിച്ചു യു ഡി എഫ് വിടാനുള്ള തീരുമാനം കുറച്ചു നേരത്തെ എടുക്കേണ്ടതായിരുന്നു പാർട്ടിയെ ദുർബലപ്പെടുത്താൻ പ്രത്യേക ഫണ്ട് പോലും നൽകി കോൺഗ്രസ്സിന് നന്മ വരും ആരെയും ശപിച്ചല്ല പോകുന്നത് യു ഡി എഫ് വിടാനുള്ള തീരുമാനം ഏകകണ്ഠമായാണ് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകരിച്ചതെന്നും കെ എം മാണി പറഞ്ഞു നീണ്ടനാളത്തെ അനിശ്ചിതത്വത്തിനും അഭ്യൂഹങ്ങൾക്കുമൊടുവിൽ യു ഡി എഫ് വിടുകയാണെന്നും കോൺഗ്രസിനോടും സി പി എമ്മിനോടും സമദൂരമാണെന്നും പ്രശ്നാധിഷ്ഠിത രാഷ്ട്രീയമായിരിക്കും ഇനി പാർട്ടി നയമെന്നും മാണി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു കുറച്ചുനാളുകളായി യു ഡി എഫിൽ നിലനിൽക്കുന്ന ബാർക്കോഴ അടക്കമുള്ള പ്രശ്നങ്ങളാണ് മുന്നണി വിടുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ എത്തിച്ചത് ന്യൂസ് ഡെസ്ക് ടി സി വി യു ഡി എഫ് വിട്ട് നിയമസഭയിൽ സ്വതന്ത്ര ബ്ലോക്കായി ഇരിക്കാനുള്ള കേരള കോൺഗ്രസ് എം എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് പിരിച്ചുവിടണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തൃശൂർ അഴീക്കോടൻ സ്മാരകമന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിട്ടത് സ്വാഗതാർഹമാണെന്ന് വ്യക്തമാക്കിയ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ യു ഡി എഫ് സംഘടനാപരമായും രാഷ്ട്രീയപരമായും തകർന്നതായി കോടിയേരി ബാലകൃഷ്ണൻ തുറന്നടിച്ചു തകർന്നിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഇനി പിരിച്ചുവിടുകയാണ് ബന്ധപ്പെട്ട യു ഡി എഫിൽ വലിയ ഉരുൾപൊട്ടലാണ് സംഭവിക്കുന്നത് മുന്നണിയിലെ മറ്റു ഘടകക്ഷികളെയും ഇത് ബാധിക്കും നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള കേരള കോൺഗ്രസ് എം ചെയർമാൻ കെ എം ആനയുടെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്നാലെ നടക്കാൻ എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നില്ല മാണിയെ എൽ ഡി എഫ് എടുക്കുന്ന കാര്യം എൽ ഡി എഫിന്റെ അജണ്ടയിലുമില്ല കേരള കോൺഗ്രസ് എം എന്നത് കേരള കോൺഗ്രസ് മാണിയായി എന്നും നിലനിൽക്കട്ടെ കേരള കോൺഗ്രസ് എമ്മിനെ മാർക്സിസ്റ്റാക്കാനും ഉദ്ദേശിക്കുന്നില്ല അതുപോലെ എമ്മിനെ മോദിയാക്കാതിരിക്കാനും മാണിയും ശ്രദ്ധിക്കണം മോദിയുമായി ബന്ധം കൂടാൻ ശ്രമിച്ചാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് മാണിയായിട്ട് നിലനിൽക്കട്ടെ ആ ആ കേരള കേരള കോൺഗ്രസ് കോൺഗ്രസ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എം മാണിയും ശ്രദ്ധിക്കണം മാണി യു ഡി എഫ് വിട്ടതുകൊണ്ട് ബാർക്കോഴ കേസ് അന്വേഷണത്തെ യാതൊരു തരത്തിലും സ്വാധീനിക്കില്ല വിജിലൻസിനെ എൽ ഡി എഫ് രാഷ്ട്രീയപരമായും ഉപയോഗിക്കില്ല ഓരോ രാഷ്ട്രീയ പാർട്ടിയും സ്വന്തം കാലി നിൽക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും കോടിയേരി വ്യക്തമാക്കി ടി സി തൃശൂർ തൃശ്ശൂർ ജനകീയാസൂത്രണവും സാക്ഷരതാ മിഷനും പോലെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു എ കെ എസ് ടിയുവിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ കുട്ടികൾ കുറഞ്ഞ നൂറ് വിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള മുന്നേറ്റം പദ്ധതിയുടെ സംസ്ഥാനതല ഏകദിന ശില്പശാല തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പൊതുവിദ്യാഭ്യാസം സംരക്ഷിച്ചാൽ മാത്രമേ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വർഗീയ ചിന്തകളെ തുടച്ചുനീക്കാനാവുകയുള്ളൂ മതനിരപേക്ഷ ആശയവിനിമയം സൃഷ്ടിക്കത്തക്ക വിധം പൊതുവിദ്യാഭ്യാസം നവീകരിക്കും കേരളത്തിൽ നിലനിൽക്കുന്ന ഫ്യൂഡൽ കോളോണിയൽ വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കുകയാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾ അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ഹൈടെക് ആക്കി മാറ്റും അതിനായി അറുന്നൂറ് കോടി രൂപ ബജറ്റിന് പുറത്തായി വകയിരുത്തിയിട്ടുണ്ട് എല്ലാ എൽ പി യു പി സ്കൂളുകളിലും കമ്പ്യൂട്ടർ ലാബ് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിനൊപ്പം ജനകീയ ഇടപെടലുകൾ കൂടിയുണ്ടെങ്കിൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ മേഖലയും ഉന്നത നിലവാരമുള്ളതാക്കി മാറ്റാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു അയ്യന്തോൾ കോസ്റ്റ്ഫോർഡിൽ നടന്ന ശില്പശാലയിൽ എ കെ എസ് ടി യു പ്രസിഡന്റ് ആർ ശരത്ചന്ദ്രനായർ ജനറൽ സെക്രട്ടറി എൻ ശ്രീകുമാർ ജിജു ജയകൃഷ്ണൻ തൃശൂർ സേവന ചികിത്സയ്ക്ക് കാശ് വാങ്ങിക്കുന്ന കഴുത്തറപ്പൻ ശീലം വൻതോതിൽ വളർന്നു വരുന്നുണ്ടെന്ന് സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി മൊയ്തീൻ പറഞ്ഞു തൃശൂരിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സേവന ആതുരസേവനരംഗത്ത് കൈവന്ന കടുത്ത മത്സരങ്ങളുടെ അനന്തരഫലമായാണ് ഇത്തരം കഴുത്തറപ്പൻ പ്രവണതകൾ ഉടലെടുക്കാൻ കാരണമാകുന്നതെന്ന് മന്ത്രി മൊയ്തീൻ പറഞ്ഞു അങ്ങനെ വൻതോതിൽ

തൃശൂർ ജില്ല തികഞ്ഞൊരു മെഡിക്കൽ ഹബ്ബായി തീർന്നിരിക്കുകയാണ് ഈ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗിച്ച് ടൂറിസം മേഖലയുമായി സംയോജിപ്പിച്ച് പരിപോഷിപ്പിച്ചെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ വകുപ്പ് തലത്തിൽ പുരോഗമിക്കുകയാണ് വിദേശനാണ്യം ഉൾപ്പെടെയുള്ളവ നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കാനുള്ള നിക്ഷേപ കേന്ദ്രങ്ങളായി ആശുപത്രികൾ മാറിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പുതിയ സാധ്യതകളെ മനസ്സിലാക്കി ആധുനിക മരുന്നുകൾ അടക്കമുള്ള ആയുർവേദ ആശുപത്രികളുമായി സർക്കാർ തലത്തിലും ചർച്ചകൾ നടത്തിവരുന്നതായും അദ്ദേഹം പറഞ്ഞു വിദേശ നാണ്യം ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിൽ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള നിക്ഷേപ കേന്ദ്രങ്ങളാണ് ഈ ആശുപത്രി വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മോഡേൺ മെഡിസിനും ആയുർവേദ മെഡിസിനുമായി ബന്ധപ്പെട്ട ഇതിന്റെ സാധ്യതകൾ കേരളത്തിനും ടൂറിസം വികസനത്തിനും ഈ ഇൻഡസ്ട്രി എന്ന് ഞാൻ പറയുന്നില്ല ആശുപത്രികളുടെ മറ്റേ താല്പര്യങ്ങൾക്കും വിധേയമായി അതിനെ പരിവപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടർന്നു വന്നിട്ട് അതുകൊണ്ട് ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരുക കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പിടികൂടിയത് ഇരുപത്തി അയ്യായിരം കിലോഗ്രാം ലഹരി വസ്തുക്കളാണെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് പറഞ്ഞു കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി മാഫിയക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതോടൊപ്പം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണവും നടത്തും ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ സന്ദർശനം നടത്തുമെന്ന് എക്സൈസ് കമ്മീഷണർ അറിയിച്ചു ഇതിനകത്ത് ഇരുപതായിരം കിലോ പിടിച്ച് കഴിഞ്ഞു കേട്ടോ രണ്ട് മാസത്തിൽ ഇന്ന് രണ്ട് മാസം കഴിഞ്ഞു എന്നെ ഇരുപത്തി അയ്യായിരം കിലോ കിലോ ഒരു കോടികളുള്ള എല്ലാം ഇല്ലാതെ ആക്കാം എല്ലാ സ്കൂളിൽ എല്ലാ ദിവസം ഒരു ഒമ്പതോളം സ്കൂളില് ഞങ്ങളിപ്പോൾ പോകുന്നു സാറേ ഇവിടെ കൊടുങ്ങല്ലൂർ താലൂക്കില് കേരള രാഷ്ട്രീയത്തിൽ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടുറപ്പ് നഷ്ടപ്പെട്ട യു ഡി എഫിന്റെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം നിലനിൽക്കില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച പശ്ചിമബംഗാൾ ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി മാണി കോൺഗ്രസ് വിട്ടുപോയതോടെ നട്ടും ബോൾട്ടുമില്ലാതായ മുന്നണിയായി യു ഡി എഫ് മാറിയെന്ന് കോടിയേരി പറഞ്ഞു യാതൊരുവിധ ബാബിയുമില്ലാത്ത യുഡിഎഫിൽ തുടരാൻ എത്ര ഘടകകക്ഷികൾ തയ്യാറാകുമെന്ന് കണ്ടറിയേണ്ടിവരും കേരള കോൺഗ്രസ് ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്നാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ഇനി കോൺഗ്രസിനുണ്ടാവില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ തകർച്ചയ്ക്ക് വേഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ഇടതുവിരുദ്ധ രാഷ്ട്രീയം എനി സംസ്ഥാനത്ത് വിലപ്പോകില്ലെന്നും കോടിയേരി പറഞ്ഞു യു ഡി എഫ് വിട്ട മാണിയെ എൻഡിഎയിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയിരിക്കുന്ന ചിലരുണ്ട് എന്നാൽ മാണി കോൺഗ്രസിനെ മോദി കോൺഗ്രസ് ആക്കി മാറ്റിയാൽ അത് തികച്ചും ആത്മഹത്യാപരമാണ് അങ്ങനെയുണ്ടായാൽ വെള്ളാപ്പള്ളിക്ക് സംഭവിച്ചതേ മാണിക്കും സംഭവിക്കുകയുള്ളൂ യു ഡി തകർച്ചയും പതർച്ചയും ലാക്കാക്കി ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ നടത്തുന്ന ചെയ്തികളെ പ്രതിരോധിക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണുള്ളതെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഈ ശ്രീശങ്കരഹാളിൽ നടന്ന സമ്മേളനത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ എ സി മൊയ്തീൻ പ്രൊഫസർ സി രവീന്ദ്രനാഥ് പി കെ ബിജു എം പി മേയർ അജിത ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ മുൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞില എം എൽ എ മാർ തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി തൃശൂർ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി അടുത്ത വർഷം മുതൽ എയ്ഡഡ് കോളേജുകളിൽ അൺഎയ്ഡഡ് കോഴ്സുകൾ അനുവദിക്കില്ല എയ്ഡഡ് കോളേജുകളിൽ എയ്ഡഡ് കോഴ്സുകൾ തന്നെ വേണം എന്നാൽ കഴിഞ്ഞ സർക്കാരുകളും സിൻഡിക്കേറ്റുകളും അത്തരത്തിൽ കുറെ കോഴ്സുകൾ അനുവദിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക പരിശോധന നടത്തി ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നത് അനുവദിക്കണമോ എന്ന കാര്യം ആലോചിക്കും പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന യാതൊന്നും സംസ്ഥാന സർക്കാർ ചെയ്യില്ല നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ ഇല്ലാതാക്കാനോ അതിനെ എതിർക്കാനോ ആ കോഴ്സ് ചെയ്യാനോ സംസ്ഥാന സർക്കാർ ശ്രമിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഈ സർക്കാരിന്റെ പോളിസി അനുസരിച്ച് ഇനി കോഴ്സുകൾ കൊടുക്കുന്നത് അടുത്ത വർഷം മുതലാണ് അതുകൊണ്ട് അടുത്ത അക്കാഡമിക് വർഷത്തിൽ എയ്ഡഡ് കോളേജുകളിൽ അണെഡഡ് കോഴ്സുകൾ കൊടുക്കില്ല അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസത്തെ വീക്കൺ ചെയ്യുന്ന ഒന്നും സംസ്ഥാന സർക്കാർ ചെയ്യില്ല എയ്ഡഡ് കോഴ്സുകൾ കൂടുതൽ കൊടുത്തു കൊടുത്ത് എയ്ഡഡ് കോളേജിനെ എയ്ഡഡ് ആക്കി സംരക്ഷിച്ച് വളർത്തിയാൽ സ്വാഭാവികമായിട്ടും മറ്റു കോഴ്സുകളൊക്കെ കുന്നംകുളം ആർത്താറ്റ് പള്ളിക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു പാലക്കാട് എടത്തറ പാറക്കാട് വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഷിജുവാണ് മരിച്ചത് കോയമ്പത്തൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ഷിജു ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത് വർഷം മുഴുവൻ നാട്ടിലും വീട്ടിലും കാർഷിക സമൃദ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ പങ്കെടുത്ത് ഐശ്വര്യത്തിന്റെ പ്രതീകമായ നെൽക്കതിരുകൾ ഏറ്റുവാങ്ങി ആയിരങ്ങൾ ആത്മനിർവൃതിയടഞ്ഞു കിഴക്കേ നടയിൽ പ്രത്യേകം തയ്യാറാക്കിയിരുന്ന മണ്ഡപത്തിൽ വെച്ചിരുന്ന കതിർക്കറ്റകൾ പാരമ്പര്യ അവകാശികളായ അഴീക്കൽ മനയം കുടുംബങ്ങളിൽ നിന്നുള്ളവർ തലച്ചുമടായി കിഴക്കേ ഗോപുരനടയിൽ എത്തിച്ചു നാക്കില നാക്കിലവെച്ചതിന് മുകളിൽ സമർപ്പിച്ച കതിർക്കറ്റകളിൽ കീഴ്ശാന്തി തിരുവാലൂർ അനിൽകുമാർ നമ്പൂതിരി തീർത്ഥം തെളിച്ച് ശുദ്ധിവരുത്തി തുടർന്ന് ഓട്ടുരുളിയിൽ വെച്ച കതിർക്കറ്റകൾ ശാന്തിയേറ്റ കീഴ്ശാന്തിമാരായ ചെറുതയൂർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മഞ്ചിറ ശ്രീകൃഷ്ണൻ നമ്പൂതിരി എന്നിവർ നാലമ്പലത്തിനകത്തേക്ക് എഴുന്നള്ളിച്ചു കുത്തുവിളക്ക് ശംഖ് ചെണ്ട ചേങ്ങില എന്നിവ അകമ്പടിയായി ക്ഷേത്രത്തിലെ പതിമൂന്ന് കീഴ്ശാന്തി ഇല്ലങ്ങളിൽ നിന്നുള്ള അൻപതോളം കീഴ്ശാന്തി നമ്പൂതിരിമാർ കതിർക്കറ്റകൾ ശിരസിലേറ്റി അനുഗമിച്ചു നാലമ്പലത്തിനകത്തെ നമസ്കാരമണ്ഡപത്തിൽ ദശപുഷ്പം ആലില മാവ് പ്ലാവ് നെല്ലി കാഞ്ഞിരം എന്നിവയുടെ ഇലകൾ കൊണ്ടൊരുക്കിയ നിറക്കോപ്പിൽ സമർപ്പിച്ച കതിർക്കറ്റകളിൽ മേൽശാന്തി പള്ളിശ്ശേരി ഹരീഷ് നമ്പൂതിരി മഹാലക്ഷ്മി പൂജ നടത്തി തുടർന്ന് ഒരുക്കെട്ട് കറ്റ ഗുരുവായൂരപ്പന് സമർപ്പിച്ചതോടെ ചടങ്ങുകൾ പൂർത്തിയായി തുടർന്ന് ഗണപതി അയ്യപ്പൻ ഭഗവതി എന്നീ ഉപദേവതകളുടെ ശ്രീലങ്കങ്ങളിലും ഇല്ലം നിറച്ചു പൂജിച്ച നെൽക്കതിരികൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു അന്യ അന്യസംസ്ഥാനത്ത് നിന്നടക്കമുള്ള ആയിരങ്ങളാണ് നെൽക്കതിരികൾ വാങ്ങാനെത്തിയിരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര ക്ഷേത്രങ്ങളായ തിരുവെങ്കിടാചലപതി പെരുന്തട്ട പാർത്ഥസാരഥി നാരായണംകുളങ്ങര ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര പേരകം ശിവക്ഷേത്രം എന്നിവിടങ്ങളിലും ഇല്ലം നിറ ആഘോഷിച്ചു ടി ഗുരുവായൂർ പാറമേക്കാവ് ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറയും ഗോപൂജയും ഭക്തിസാന്ദ്രമായി ഉഷപൂജയ്ക്ക് ശേഷം മേൽശാന്തി മുണ്ടയോ ശ്രീധരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നെൽക്കതിരുകൾ വാദ്യഘോഷങ്ങളോടെ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് അകത്തേക്ക് എഴുന്നള്ളിച്ചു മഹാലക്ഷ്മി പൂജയ്ക്ക് ശേഷം നെൽക്കതിരുകൾ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് ഭഗവതിക്ക് സമർപ്പിച്ചു പിന്നീട് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി വിതരണം ചെയ്തു മേക്കാവ് മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിലെ ഗോക്കൾക്ക് പൂജ നടത്തി പാറമേക്കാവ് വിദ്യാമന്ദിറിലെ വിദ്യാർത്ഥികൾ വിളയിച്ചെടുത്ത നെൽക്കതിരുകളാണ് ക്ഷേത്രത്തിൽ ഇല്ലം നിറയ്ക്കായി ഉപയോഗിച്ചത് തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു ക്ഷേത്ര ഗോപുരത്തിന്റെ പുറത്തുനിന്ന് വാദ്യോപചാരങ്ങളോടെ ശാന്ത്രിക തലയിലേറ്റി കൊണ്ടുവന്ന നെൽക്കതിർക്കറ്റകൾ നാലമ്പലത്തിനകത്തെ പത്മപീഠത്തിൽ സ്ഥാപിച്ചു തുടർന്ന് സർവൈശ്വര്യത്തിനു വേണ്ടിയുള്ള മഹാലക്ഷ്മി പൂജ നടന്നു പിന്നീട് ശ്രീകോവിലിനുള്ളിലെ നിറ കഴിഞ്ഞ് കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകി നാനൂറ് പവനിൽ പുതിയതായി തീർത്ത സ്വർണ്ണഗോളക തിരുവമ്പാടി ഭഗവാനെ ചാർത്തി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ഗോളക നിർമ്മാണത്തിന് വിദഗ്ദ്ധ മേൽനോട്ടം വഹിച്ച സി എസ് അജയ്കുമാറിൽ നിന്ന് ആഭരണങ്ങൾ ചാർത്തിയ സ്വർണഗോളക തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ മാധവൻകുട്ടി സെക്രട്ടറി സി വിജയൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് സ്വർണ്ണഗോളക ഭഗവാന്റെ സന്നിധിയിലെത്തിച്ചു മേൽശാന്തി മൂത്തേടത്ത് സുകുമാരൻ നമ്പൂതിരി സ്വർണ്ണഗോളക ഭഗവത് വിഗ്രഹത്തിൽ ചാർത്തി പത്മശ്രീ അഡ്വക്കേറ്റ് സി കെ മേനോൻ പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദർമേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിനെ കേരളം അറിയുന്ന തരത്തിലുള്ള വിദ്യാലയമാക്കി പുതുക്കി വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു നൂറുവർഷം പിന്നിട്ട സ്കൂളിൻ്റെ ശോനീയാവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ നാമധേയത്തിലുള്ള കേരളത്തിലെ ഏക വിദ്യാലയത്തെ അദ്ദേഹത്തെ സ്മരിക്കും വിധത്തിൽ പ്രത്യേക രീതിയിലാണ് പുതുക്കി പണിയുകയെന്ന് രവീന്ദ്രനാഥ് പറഞ്ഞു കേരളത്തിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നാമധ്യേയത്തിലുള്ള സ്കൂളായതുകൊണ്ട് ഇതിൻ്റെ മറ്റ് ഭാഗങ്ങൾ പുതുക്കിപ്പണിയണമെന്നുണ്ടെങ്കിൽ അത് പുതുക്കിപ്പണിയുകയും ഒരു പ്രത്യേക രീതിയിൽ ഈ സ്കൂളിനെ മാറ്റിയെടുത്ത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി എന്നും നമ്മൾ സ്മരിക്കുന്ന വിധം അദ്ദേഹത്തിൻ്റെ സ്മരണ വീണ്ടും ഇവിടെ തകർന്നുവീണ് സ്കൂളിന് പകരം മറ്റൊരു ഹാൾ സ്ഥാപിക്കുകയല്ല സർക്കാർ ചെയ്യുന്നത് പകരം സാംസ്കാരിക നിലയവും ലൈബ്രറിയും ഉൾപ്പെടെയുള്ള പ്രത്യേക വിധത്തിലുള്ള പുതിയ കെട്ടിടമായിരിക്കും നിർമ്മിക്കുക എസ്റ്റേറ്റ് എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ നടപടികൾ വേഗമാക്കിയാൽ ഈ അധ്യയന വർഷം തന്നെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു മുരളിപ്പെരുനെല്ലി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീതാ ഗണേഷ് പി ടി എ പ്രസിഡന്റ് വി എൻ സുർജിത്ത് സി പി എം മുതിർന്ന നേതാവ് ബേബി ജോൺ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു മുല്ലക്കരയിൽ നിന്ന് കാർ മോഷ്ടിച്ച കേസിലെ നാലാം പ്രതിയെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് മണ്ണാത്തറ പുതുപ്പരിയാരം വീട്ടിൽ ജയക്കുട്ടനാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി പതിനഞ്ച് ജൂണിലാണ് മുല്ലക്കര വള്ളാംകോട്ടിൽ ബാബു ചെറിയാന്റെ വീട്ടിൽ നിന്ന് നാലംഗ സംഘം കാർ കവർന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ച മികവുത്സവം രണ്ടായിരത്തി പതിനാറ് തൃശൂർ ഹോളി ഫാമിലി സ്കൂളിൽ നടന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് മികവുത്സവം ഉദ്ഘാടനം ചെയ്തു കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ മുഖ്യാതിഥിയായി മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ നാരായണി കോർപ്പറേഷൻ കൌൺസിലർ കെ മഹേഷ് തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ ഓഫീസർ കെ ആർ സിദ്ധാർത്ഥൻ വെസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ കെ അജിതകുമാരി വികസന സമിതി കൺവീനർ പി ഡി പ്രതീഷ് ജില്ലാ പ്രോജക്ട് ഓഫീസർ എൻ ഭൽഗുണൻ വിവിധ സ്കൂൾ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു മികച്ച വിജയം നേടിയ സ്കൂളുകൾ മന്ത്രിയിൽ നിന്ന് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി ചുരുങ്ങിയത് പ്രധാനമന്ത്രി പദമെങ്കിലും മോഹിച്ചാണ് ഇക്കാലത്ത് പലരും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നുവരുന്നതെന്ന് മുൻ മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ പറഞ്ഞു നവതിയുടെ നിറവിലെത്തിയ സി കെ ജി വൈദ്യർക്ക് മണപ്പുറം പൗരാവലി തൃപ്രയാറിൽ നൽകിയ സ്നേഹാദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യന് പൊതുപ്രവർത്തന രംഗത്ത് എന്തെല്ലാം ചെയ്തു തീർക്കാൻ കഴിയുമെന്ന് സി കെ ജി വൈദ്യർ തെളിയിച്ചു അർഹിക്കുന്ന ബഹുമാനവും ആദരവും ലഭിക്കാത്തതാണ് പല വീടുകളിലും പ്രായം ചെന്നവർ ഭയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതെന്നും ശങ്കരനാരായണൻ പറഞ്ഞു മണപ്പുറം പൗരാവലിയുടെ ഉപഹാരം സി കെ ജി വൈദ്യുതി ർക്ക് ശങ്കരനാരായണൻ സമ്മാനിച്ചു ഹൈക്കോടതി ജഡ്ജി പി വി ആശ മുഖ്യാതിഥിയായി സ്വാഗത സംഘം ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ തേറമ്പിൽ രാമകൃഷ്ണൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ബാലചന്ദ്രൻ വടക്കേടത്ത് അനിൽ പുളിക്കൽ പി ആർ കറപ്പൻ എന്നിവർ സംസാരിച്ചു നാട്ടിക മണപ്പുറം മേഖലയിലെ വിവിധ സംഘടനകൾ ടി വോളിബോൾ അക്കാദമിയിലെ കായിക താരങ്ങൾ എന്നിവർ സി കെ ജിയെ ചടങ്ങിൽ ആദരിച്ചു കൊടുങ്ങല്ലൂരിൽ വൻ പുകയില വേട്ട അരലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി പതിമൂന്ന് ബംഗാളി സ്വദേശികൾ അറസ്റ്റിലായി അഴീക്കോട് അത്താണി ചാലക്കുടം എന്നീ പ്രദേശങ്ങളിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി കെ അഷ്റഫും സംഘവും നടത്തിയ പരിശോധനയിലാണ് നിരോധിത പാൻ മസാലയും ബംഗാൾ നിർമ്മിത വീടിയും ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് അറുന്നൂറ് പാക്കറ്റ് ഹാൻഡ്സ് അഞ്ഞൂറ് പാക്കറ്റ് വീടി പതിനഞ്ച് പാക്കറ്റ് പുകയില മിശ്രിതം എന്നിവ എക്സൈസ് കണ്ടെടുത്തു പ്രൊവന്റീവ് ഓഫീസർമാരായ കെ എ ജയദേവൻ പി ബി ദക്ഷിണാമൂർത്തി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി കെ അബ്ദുൾ നിയാസ് തുടങ്ങിയവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു മുളകുന്നത്തുകാവിൽ മധ്യവയസ്കനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കുന്ന് മൂന്ന് സെന്റ് കോളനി മണ്ണാർത്തൊടി വീട്ടിൽ വയസ്സുള്ള ശങ്കരനാണ് മരിച്ചത് മൃതദേഹത്തിന് നാല് ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു തൃശൂരിൽ താമസിച്ച് വെൽഡിംഗ് ജോലി ചെയ്യുന്ന മകൻ എത്തിയപ്പോഴാണ് ശങ്കരന്റെ മൃതദേഹം കണ്ടെത്തിയത് മെഡിക്കൽ കോളേജ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഇനി കാഴ്ചവട്ടം തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കോൺഗ്രസിനകത്ത് ഉരുണ്ടുകൂടിയിരുന്ന പടലപ്പിണക്കങ്ങൾക്ക് താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ അഴിച്ചുപണിയും സംഘടനാ തെരഞ്ഞെടുപ്പും എന്ന തീരുമാനത്തിലെത്താൻ കഴിഞ്ഞത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം മാത്രമാണ് ആദർശ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്ന് ഗ്രൂപ്പുകളുടെ നടുക്കടലിൽപ്പെട്ട നേതാക്കന്മാരുടെ ഒറ്റമൂലി ചികിത്സയുടെ പരിതാപകരമായ കാഴ്ചകളിലേക്ക് ഇടിവെട്ട് കൊണ്ടവനെ ഇടിവെട്ടുകൊണ്ടവനെ പാമ്പുകടിച്ചു എന്നു കേട്ടിട്ടേയുള്ളൂ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് ഇടിവെട്ടലുകളും മിന്നൽ ചുഴലികളും ആഞ്ഞടിക്കുമ്പോഴാണ് കേരള കോൺഗ്രസ് മാണിയുടെ വക ഒരു ഇരുട്ടടി ബാർ കോഴ എന്ന ഭൂതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാണി കണ്ടുപിടിച്ച എളുപ്പവഴിയാണ് ഈ ബന്ധം പിരിയലെന്ന് രഹസ്യമായ പരസ്യമാണല്ലോ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും കോൺഗ്രസുകാർ പാഠം പഠിച്ചിട്ടില്ല ഭരണ തുടർച്ച സ്വപ്നം കണ്ടിറക്കിയ പോസ്റ്ററുകൾ മനോഹരമായിരുന്നു എന്നാൽ അത്രയ്ക്ക് മനോഹരമായിരുന്നില്ല അഴിമതി ആരോപണങ്ങളിലെ കഥകൾ ഭൂരിപക്ഷം കുറഞ്ഞിട്ടും ഭരിക്കാൻ കിട്ടിയ അവസരം എല്ലാവരും കളഞ്ഞു കുളിച്ചിട്ട് ജനത്തിനായിരുന്നു പഴി എല്ലാ മന്ത്രിമാർക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉയർന്നു അതിലേറ്റവും കനത്ത അടി മാണിക്കായെന്നു മാത്രം ബാർ പൂട്ടാൻ കോഴ തുറക്കാൻ കോഴ ബജറ്റ് കാട്ടി കോഴ എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ മിക്ക മന്ത്രിമാർക്കും ത്വരിതാന്വേഷണം അനന്തമായ അന്വേഷണം ഒരിക്കലും അവസാനിക്കാത്ത കമ്മീഷൻ അന്വേഷണം ചില മന്ത്രിമാരുടെ വീട്ടുപടിക്കൽ വരെ സരിത എന്ന പുലി വാ പൊളിച്ചു നിന്നു തോൽവിയുടെ കാരണം തേടി എല്ലാവരും അന്വേഷണമായിരുന്നു ഒരാൾക്കും ഉത്തരം കിട്ടിയില്ല എല്ലാ ഗ്രൂപ്പുകൾക്കും പഴിക്കാനുണ്ടായിരുന്നത് ഒരാളെ മാത്രം സുധീരൻ സുധീരന്റെ നിലപാടുകളാണ് തോൽവിക്ക് കാരണമെന്ന് ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യമായും പരസ്യമായും മുക്രയിട്ടു സ്വന്തം കുഴപ്പങ്ങൾ ആരും കണ്ടില്ല സുധീരന് നോക്കി മന്ദാ മന്ദാ എന്ന് ഇപ്പോഴും വിളിക്കുന്നു സ്വന്തം കാലിലേക്കും കയ്യിലേക്കും ഒന്ന് നോക്കാൻ പോലും ഇവർക്ക് നേരമില്ല ഇതിനിടയിൽ ഘടകകക്ഷികൾ കത്തുന്ന പുരയിൽ നാവോളം കഴുക്കോലുകൾ ഊരി ഓടി പൊതുമരാമത്തിലെ കോടികളുടെ അഴിമതികൾ മൂടിവെച്ചു വിദ്യാഭ്യാസം ആന കരിമ്പിൻതോട്ടത്തിൽ കടന്നുപോലെയായി സർവത്ര പ്ലസ് ടു സ്കൂളുകൾ പ്ലസ്ടു ബാച്ചുകൾ അൺഎയ്ഡഡുകൾ എത്ര വേഗം എയ്ഡഡ് ഇപ്പോൾ പ്ലസ് ടു സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു സർപ്ലസ് അധ്യാപകർ ഓടി നടക്കുന്നു സർവത്ര നിയമനങ്ങൾ എല്ലാത്തിനും പിറകിൽ ലക്ഷങ്ങളുടെ കോഴമണം ഖജനാവന് ലക്ഷങ്ങളുടെ ബാധ്യത പിന്നെ ഭൂമിദാനമെന്ന കടും വെട്ട് സന്തോഷ് മാധവൻ വരെ വി ഐ പി ജനങ്ങൾ ഇത്രമാത്രം പൊട്ടന്മാരാണെന്ന് ചിന്തിച്ച നേതാക്കന്മാരെ സമ്മതിക്കണം ഒടുവിൽ ഗ്രൂപ്പ് വിടാതെ നടക്കുകയാണ് നേതാക്കന്മാർ ഡൽഹി തീരത്ത് ഇപ്പോൾ കാറും കോളും പെയ്തൊഴിഞ്ഞ പോലെയാണ് തൽക്കാലം പുനഃസംഘടന പിന്നെ തെരഞ്ഞെടുപ്പ് എല്ലാം ഒരു കൊല്ലത്തിനുള്ളിൽ അതുവരെ സുധീരനെ തുടരാൻ അനുവദിക്കും എല്ലാവർക്കും സന്തോഷം ഒടുവിൽ സുധീരനെ മാറ്റാൻ ഹൈക്കമാൻഡ് സമ്മതിച്ചതോടെ കാറ്റും കോളും തൽക്കാലം അടങ്ങിയെന്നു സാരം അഴിച്ചുപണിയും തെരഞ്ഞെടുപ്പും മാത്രമല്ല കോൺഗ്രസിന് കോൺഗ്രസ്സിനാവശ്യമെന്ന് ആരും പറയുന്നില്ല കോൺഗ്രസിന്റെ ആദർശ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് വേണ്ടത് അല്ലെങ്കിൽ എന്താ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നർത്ഥം ഇടത്തെ ഇടത്തേകാലിലെ മന്ത് വലത്തേകാലിലായതുകൊണ്ട് വല്ല ഗുണവുമുണ്ടോ ഈ കൊണ്ടൊന്നും ഒടിയൻ വഴി വഴിമാറില്ലെന്ന് സാരം അനുബന്ധം കളക്ടർമാരെ മാറ്റിക്കൊണ്ട് ഈയിടെ ഒരു പുനഃസംഘടന വന്നു തൃശ്ശൂരിൽ എ കൗശികൻ വീണ്ടും കളക്ടറായി കൗശികനെ നേരത്തെ തൃശ്ശൂരിൽ നിന്ന് തെറിപ്പിച്ചതാണ് തൃശ്ശൂരിലെ ഒരു മുതിർന്ന നേതാവാണത്രേ ചരട് വലിച്ചത് ടോൾ പുണ്യവാളന് ഓശാന ടോൾ കൊള്ള നടത്തുന്ന കമ്പനിക്കെതിരെ കടുത്ത നിലപാടെടുത്തതാണ് അന്ന് കൗശികനും ഇനയായത് ബാർകോഴ അന്വേഷിച്ച് ജേക്കബ് തോമസിനെയും തെറുപ്പിച്ചതും യുഡിഎഫിന്റെ കാലത്തായിരുന്നു ഇപ്പോൾ ജേക്കബ് തോമസ് തിരിച്ചു വന്നിരിക്കുന്നു എ കൗശികൻ തിരിച്ചു വന്നിരിക്കുന്നു കോൺഗ്രസ് പുനഃസംഘടനയിലും ഇതുപോലെ ഗ്രൂപ്പ് ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞ് നന്മ നിറഞ്ഞവർ തിരിച്ചു വന്നില്ലെങ്കിൽ ഫലം ശൂന്യം അല്ലെങ്കിൽ ആലിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ എന്ന സ്ഥിതി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തുടരും ശുഭം വാർത്തകളിലേക്ക് നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ പരമ്പരാഗത തൊഴിൽ സംരക്ഷണ പ്രഖ്യാപന സമ്മേളനം തൃശൂരിൽ നടന്നു ടൌൺഹാളിൽ നടന്ന സമ്മേളനം ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് രവി ചേർപ്പ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി രാഘവൻ അധ്യക്ഷത വഹിച്ചു മേയർ അജിത ജയരാജൻ കൌൺസിലർ കെ മഹേഷ് ടി വി ആചാരി സീതാറാം ആചാരി രാഘവൻ കൊളത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മന്ത്രിമാരെ ശില്പങ്ങളും പൊന്നാടയും നൽകി ആദരിച്ചു ശില്പചിത്ര പ്രദർശനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു കടലിനക്കരെ മറനാടൻ മലയാളി കൂട്ടായ്മയിൽ രൂപം നൽകിയ നൃത്തരൂപത്തിന് കണ്ണന്റെ തിരുനടയിൽ അരങ്ങേറ്റം അബുദാബിയിലെ കലാസംഘടനയായ നൃത്തയുടെ ആഭിമുഖ്യത്തിൽ ചിട്ടപ്പെടുത്തിയ നൃത്തരൂപമാണ് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം കുറിച്ചത് മോഹിനിയാട്ടവും ഭരതനാട്യവും സമന്വയിപ്പിച്ച് രാമായണ കഥകളെ ആസ്പദമാക്കിയാണ് നൃത്തരൂപം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അബുദാബിയിലെ ജോലിക്കാരനായ വടകര സ്വദേശി ഗഫൂറാണ് നൃത്തരൂപം ചിട്ടപ്പെടുത്തിയത് നർത്തകിമാരെ കേരളത്തിലെ പ്രവാസി സംഘടനാ ഭാരവാഹികൾ ആദരിച്ചു മുൻ എം എൽ എ പി ടി കുഞ്ഞുമുഹമ്മദ് സുരേഷ് അബ്ദുട്ടി കൈതമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ സഹൃദയവേദിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാരും സാംസ്കാരിക സ്ഥാപനങ്ങളും എന്ന വിഷയത്തിൽ തൃശൂരിൽ ചർച്ച സംഘടിപ്പിച്ചു പ്രൊഫസർ കെ യു അരുണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സഹൃദയവേദി പ്രസിഡന്റ് ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ അധ്യക്ഷനായിരുന്നു മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഡോക്ടർ സി രാവുണ്ണി സഹൃദയവേദി സെക്രട്ടറി ബേബി മുഖൻ എന്നിവർ സംസാരിച്ചു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തൃശ്ശിവപേരൂർ താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ വിചാര സദസ്സ് തൃശൂരിൽ സംഘടിപ്പിച്ചു ഡോക്ടർ കെ ടി മാധവൻ ഉദ്ഘാടനം ചെയ്തു സമിതി താലൂക്ക് പ്രസിഡന്റ് ഡോക്ടർ എം വി നടേശൻ അധ്യക്ഷനായിരുന്നു ജില്ലാ അധ്യക്ഷൻ എ പി ഭരത്കുമാർ താലൂക്ക് സെക്രട്ടറി എ എൻ ശ്രീധരൻ രമാ വാസന്തി ഗോപാലൻ എന്നിവർ സംസാരിച്ചു തൃശൂർ ദയ ജനറൽ ആശുപത്രിയുടെ പതിനഞ്ചാമത് വാർഷികാഘോഷവും ആശുപത്രിയിൽ സജ്ജമാക്കിയ വിവിധ യൂണിറ്റുകളുടെ ഉദ്ഘാടനവും വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു കോവിലകത്തുപാടം ജവഹർലാൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ദയ ആശുപത്രിയിലെ പുതുതായി ആരംഭിച്ച ട്രാൻസ്പ്ലാന്റേഷൻ തിയേറ്റർ കൃഷിമന്ത്രി വി എസ് എസ് സുനിൽകുമാറും കാർഡിയോതൊറാസിക് സർജറി തിയേറ്റർ സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി എ സി മൊയ്തീനും സ്ലീപ്പ് ലാബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഐ മേയർ അജിത ജയരാജനും നവീകരിച്ച ട്രോമ ഐ സിഒ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാറും ഉദ്ഘാടനം ചെയ്തു കൌൺസിലർ പ്രസീജ ജഗോബൻ ആശുപത്രി ചെയർമാൻ ഡോക്ടർ എ അബ്ദുൾ റസാഖ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ബി കെ അബ്ദുൾ അസീസ് അഡ്മിനിസ്ട്രേറ്റർ കെ ജയരാജൻ എന്നിവർ പങ്കെടുത്തു വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ കലാ കായിക മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും കുടുംബസംഗമവും കലാപരിപാടികളും നടന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുമായി നൈൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൈപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു തൃശൂർ കുന്നംകുളം റോഡിൽ കൈപ്പറമ്പിൽ ആരംഭിച്ച നൈൽ വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സഹകരണമന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു അനിൽ അക്ര എം എൽ എ അധ്യക്ഷത വഹിച്ചു രവീന്ദ്രൻ സാവിത്രി രവീന്ദ്രൻ ജനചന്ദ്രൻ മാനിത ജനചന്ദ്രൻ തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു ഗൈനക്കോളജി ബ്ലോക്കും എൻ ഐ സി യു പിഐസി യു എന്നിവയും പി കെ ബിജു എം പി ഉദ്ഘാടനം ചെയ്തു ഫാർമസിയുടെ ഉദ്ഘാടനം എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി സദാനന്ദനും കാഷാലിറ്റിയുടെ ഉദ്ഘാടനം കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സി ജെ ആന്റോയും നിർവഹിച്ചു ഒ പി സ്കാനിംഗ് സെന്റർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അജിത കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എക്സ് റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം പി സന്തോഷും ലാബിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി കെ പുഷ്പാകരനും ബേബി ഷോപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം കെ മാധവനും നിർവഹിച്ചു ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വി ആർ അലോക് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ജിത അലോക് എന്നിവർ സംസാരിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് കൂടി മൂന്ന് പതിറ്റാണ്ട് നീണ്ട ബന്ധത്തിന് വിരാമമിട്ട് കേരള കോൺഗ്രസ് സി എം യു ഡി എഫ് വിട്ടു ഒരു മുന്നണിയോടും ചേരാതെ സ്വതന്ത്രമായി നിൽക്കാനാണ് തീരുമാനമെന്ന് പാർട്ടി ചെയർമാൻ കെ എം മാണി യുഡിഎഫ് വിടാനുള്ള മാണിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് പിരിച്ചുവിടണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്നാലെ നടക്കാൻ എൽഡിഎഫ് ഉദ്ദേശിക്കുന്നില്ലെന്നും കോടിയേരി പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിക്കുമെന്നും മന്ത്രി സേവന രംഗത്ത് ചികിത്സയ്ക്ക് കാശ് വാങ്ങിക്കുന്ന കഴുത്തറപ്പൻ ശീലം വൻതോതിൽ വളർന്നുവരുന്നുണ്ടെന്ന് സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ ചികിത്സയ്ക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടെന്നും മന്ത്രി സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇരുപത്തി അയ്യായിരം കിലോ ലഹരി വസ്തുക്കൾ പിടികൂടിയെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഒഴിവു സമയങ്ങളിൽ മൊബൈൽ ഫോൺ ഒഴിവാക്കി വായനാശീലം വളർത്താൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും ഋഷിരാജ് സിംഗ് മാർത്താറ്റിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു പാലക്കാട് സ്വദേശി ഷിജുവാണ് മരിച്ചത് ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് കൂടുതൽ വാർത്തകൾക്ക് ടി ഓൺലൈൻ സന്ദർശിക്കുക നമസ്കാരം വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസാലു കാസ്